എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേയായി വീഡിയോ വോയിസ് ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോ വോയിസ് ഇല്ലാതെ ശരിയില്ലെന്ന് തോന്നി. കർക്കിടകന്യയുടെ വീഡിയോ ആണ്. കർക്കിടമാസമായാൽ അമ്മ പറമ്പിലൊക്കെ പോയി കുറേ ചെടികളൊക്കെ വലിച്ച് അതിൻ്റെ നീരൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഞങ്ങളും കഞ്ഞിയൊക്കെ കുടിക്കും. പക്ഷേ ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. മതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ചർമ്മ സംരക്ഷണത്തിന്, രക്തശുദ്ധീകരണത്തിന്, മുടിക്ക്, പ്രമേഹം നിയന്ത്രിക്കാൻ, ഓർമ്മശക്തിക്ക് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ കുറച്ച് സസ്യങ്ങൾ വലിച്ചിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് നോക്കാം. കുറുന്തോട്ടി, ചെറുള, മുക്കൂറ്റി, കറുക, കീഴാർനെല്ലി, പൂവാങ്കുർനില, നിലംബന, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിക്ക്. അപ്പം നമുക്ക് കഞ്ഞി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഔഷധസസ്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറുന്തോട്ടിയുടെ പേര് കഴുകി ഞാൻ ഇതുപോലെ തന്നെ കഞ്ഞി വെക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറുന്തോട്ടി പേര് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച കൂട്ട് മിക്സിയിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്തിട്ട് പിന്നെ ഒരു കപ്പ് പച്ചരി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ നേരത്തെ തന്നെ ഒന്ന് കുതിർത്തി വെച്ചത് അതിനോട് ചേർത്ത് എടുത്തുവിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നു. അതിലേക്ക് അരിയും ഉലുവയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അരിച്ചെടുത്ത നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ബൗള് തേങ്ങ, 1 teaspoon ചെറിയ ജീരകം, പിന്നെ 4 ചെറിയ വെളുത്തുള്ളി അല്ലി, അവ കൂടി ചേർത്തൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മളെ ഇടയിൽ കഞ്ഞിയിൽ 1/4 teaspoon മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കഞ്ഞി ഒക്കെ വെന്ത് വരാറായിട്ടുണ്ട്. ഞാൻ ഇതിലിട്ട് ഇതിൽ കുറുന്തോട്ടി വേര് ഇട്ടത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. അതിൽ ഔഷധ ഗുണങ്ങളൊക്കെ കഞ്ഞിയിൽ ചേർന്ന് വന്നിട്ടുണ്ടാവും. അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം, ഒന്ന് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. അരച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഔഷധ ഗുണമുള്ള നമ്മുടെ കർക്കിടകഞ്ഞി റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.